കേരളം ആഗോള ഭീകര പ്രസ്ഥാനങ്ങളുടെ ഭീകരവാദികളുടെ ഒരു സുരക്ഷിത താവളമാണ്, ഹബ്ബാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അതിനെ എതിർത്തുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ പറയുന്നത് ഇത് കേരളത്തെ താറടിക്കാനുള്ള, ആഗോളതലത്തിൽ കേരളത്തിൻ്റെ പേര് മോശമാക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊക്കെയാണ്. പക്ഷേ ആവർത്തിച്ചുണ്ടാകുന്ന സംഭവങ്ങൾ നൽകുന്ന സൂചന നേരെ വിപരീതമാണ്. കേരളത്തിൽ നിരവധി ഭീകര പ്രസ്ഥാനങ്ങളുടെ അണികളെ ഒളിത്താവളങ്ങളിൽ നിന്ന് ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. IS സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് റിട്ടയർ ചെയ്ത DGP ലോക്നാഥ് ബെഹ്റ തുറന്ന് സമ്മതിച്ചത്. കേരളത്തിൽ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങളുടെ, അത് മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുതൽ ബോഡോ തീവ്രവാദികൾ മുതൽ നോർത്ത് ഈസ്റ്റിലെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവർ മുതൽ കാശ്മീരി തീവ്രവാദികൾ വരെയുള്ളവർ കേരളത്തെ പലപ്പോഴും അവരുടെ സുരക്ഷിത താവളമായി ഉപയോഗിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യം തന്നെയാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നിന്ന് 3 ശ്രീലങ്കൻ തമിഴരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് കേരള പോലീസ് അല്ല അറസ്റ്റ് ചെയ്തത്, തമിഴ്നാട്ടിലെ ക്യൂ ബ്രാഞ്ചിൻ്റെ പോലീസ് കേരളത്തിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ സഹായത്തോടുകൂടിയാണ് അങ്കമാലിയിൽ നിന്ന് 3 ശ്രീലങ്കൻ തമിഴരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ തീവ്രവാദികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഇവർ മയക്കുമരുന്ന് ലഹരി മാഫിയയുടെ ഭാഗമാണ് എന്ന് മാത്രമാണ്. പക്ഷേ ഇത് സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ശ്രീലങ്കൻ സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നിലപാടാണ്. ശ്രീലങ്കൻ സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ശക്തമായ ഒരു ഓർഡറിലൂടെ ആഗോള തീവ്രവാദ പ്രസ്ഥാനങ്ങളായ IS അൽഖ്വയ്ദയും ഉൾപ്പെടെയുള്ള ജിഹാദി പ്രസ്ഥാനങ്ങളെയും അതേപോലെ LTTE ഉൾപ്പെടെയുള്ള തമിഴ് വിഘടനവാദി പ്രസ്ഥാനങ്ങളെയും നിരോധിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത്, അല്ലെങ്കിൽ നേരത്തെയുള്ള നിരോധനം ഒന്നുകൂടി നീട്ടിക്കൊണ്ട് ഉത്തരവായത്. ഇതോടൊപ്പം ശ്രീലങ്കയിലെ സർക്കാർ അന്ന് പങ്കുവച്ച ചില വിവരങ്ങൾ, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുമായും പങ്കുവച്ച ചില വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. LTTE എന്ന ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈലം എന്ന പ്രസ്ഥാനം 2009 ഏതാണ്ട് ഇല്ലാതായതാണ്. അന്നത്തെ യുദ്ധത്തിന് ശേഷം LTTEയുടെ നേതാവ് വേലുപിള്ളൈ പ്രഭാകരൻ്റെ മരണത്തോടുകൂടി ആ പ്രസ്ഥാനം ഏതാണ്ട് ഇല്ലാതായതാണ്. പക്ഷേ ആ പ്രസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്നും അതിന് ജിഹാദികളുടെ സഹായം ഉണ്ട് എന്നുമായിരുന്നു അന്ന് ശ്രീലങ്കൻ ഗവൺമെൻറ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് LTTEയോടൊപ്പം ജിഹാദി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും ശ്രീലങ്കൻ സർക്കാർ നിരോധിച്ചത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം 2019 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ നടന്ന വ്യാപകമായ ബോംബാക്രമണമാണ്. അതിനുശേഷം ജിഹാദികളോട് കടുത്ത നിലപാടാണ് ശ്രീലങ്കയിലെ സർക്കാർ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ പറഞ്ഞ ഒരു കാര്യം, വിഘടനവാദികളെ, ശ്രീലങ്കയ്ക്കുള്ളിലെ വിഘടനവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിലേക്ക് ചില ജിഹാദി പ്രസ്ഥാനങ്ങൾ പോകുന്നുണ്ട്, അവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം ഇവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, LTTE ആഗോളതലത്തിൽ തന്നെ ഇത്തരം ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. LTTEയുടെ സിമ്പതൈസേഴ്സായ അനുഭാവികളായ നിരവധി ആൾക്കാർ വിവിധ സ്ഥലങ്ങളിലുണ്ട്. അവരെയെല്ലാം ഏകോപിപ്പിക്കാനും അവരെ ഒരുമിച്ച് കൊണ്ടുവരാനും അവരിൽ നിന്ന് പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമാഹരിച്ച് LTTEയുടെ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ജീവനേകാനും ചിലരൊക്കെ ശ്രമിക്കുന്നു എന്ന സംശയം ഇൻ്റർപോൾ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഉണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശ്രീലങ്കൻ സർക്കാരിൻ്റെ ഈ നിലപാട് കാണേണ്ടത്. മൂന്നാമത്തെ കാര്യം, LTTE ജിഹാദികളുമായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ ശ്രീലങ്കൻ സർക്കാർ പറയുന്നതുകൊണ്ട് മാത്രമല്ല LTTEയും ജിഹാദികളുമായിട്ടുള്ള ബന്ധം ഉള്ളത്. LTTE 2009 മുമ്പ് ശ്രീലങ്കൻ സർക്കാരുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ജിഹാദി പ്രസ്ഥാനങ്ങളുമായി വലിയ തോതിലുള്ള ബന്ധം സ്ഥാപിച്ചിരുന്നു. ആയുധക്കടത്തും മയക്കുമരുന്ന് കച്ചവടവും ഒക്കെയാണ് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രധാന
വരുമാന മാർഗമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് എൽ ടി ടി എ സംബന്ധിച്ചിടത്തോളവും ഈ ജിഹാദി പ്രസ്ഥാനങ്ങൾ അൽഖ്വയ്ദയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് ലഹരിക്കടത്താണ്, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ്. അഫ്ഗാനിസ്ഥാനിലെ നിരവധി പാടശേഖരങ്ങൾ അൽഖ്വയ്ദയുടെ കയ്യിലായിരുന്നു. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മയക്കുമരുന്നിനുള്ള അസംസ്കൃത വസ്തുക്കൾ അന്യ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തു തന്നെയാണ് അൽഖ്വയ്ദ അക്കാലത്ത് പൈസ ഉണ്ടാക്കിയിരുന്നത്. അത് എൽ ടി ടി എ സംബന്ധിച്ചിടത്തോളം അവരും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. ഇരുവരും ഒരുമിച്ച് ആയുധക്കടത്ത് നടത്തിയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഐ എസ് ഐയുടെയും കൂടെ സഹായം ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. അൽഖ്വയ്ദയ്ക്ക് അന്ന് ഉണ്ടായിരുന്നു, എൽ ടി ടിക്കും ഐ എസ് ഐയുടെ സഹായം ലഭിച്ചിരുന്നു. 2009 എൽ ടി ടിയുടെ അവസാന കാലത്ത് പാകിസ്ഥാനിലെ ഡോൺ എന്ന പത്രം തന്നെ വളരെ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എൽ ടി ടിക്ക് ഐ എസ് ഐയുമായിട്ടും അതേപോലെ ജിഹാദി പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. അപ്പോൾ ആ കാര്യവും വളരെ വ്യക്തമാണ്. നാലാമത്തെ കാര്യം അങ്കമാലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ അറസ്റ്റിനെ കുറിച്ച് തന്നെയാണ്. അതിലേക്കൊന്ന് തിരിച്ചു വന്നാൽ ആരാണ് ലഹരി മാഫിയയുടെ ഭാഗം എന്ന് കരുതുന്ന ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിലെ ക്യൂബ്രാഞ്ചാണ്. തമിഴ്നാട്ടിലെ ക്യൂബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത്, അല്ലാതെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയോ അല്ലെങ്കിൽ നർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഏജൻസിയോ അല്ല. ക്യൂബ്രാഞ്ച് എന്ന് പറയുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തമിഴ്നാട് പോലീസിൻ്റെ ഏജൻസിയാണ്. 1980s അവസാനം തമിഴ്നാട്ടിലെ ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ കാര്യമായ നീക്കം നടത്തിയത് ക്യൂബ്രാഞ്ചാണ്. ഇതേ ക്യൂബ്രാഞ്ചാണ് കഴിഞ്ഞ മാസം പത്തനാപുരത്ത് കേരള പോലീസ് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളുടെ, ജെലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റോണേറ്റേഴ്സും ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളുടെ ശേഖരത്തെക്കുറിച്ച് കേരളത്തിന് അറിവ് കൊടുത്തത്. ഈ ക്യൂബ്രാഞ്ച് തന്നെയാണ്. ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തമിഴ് തീവ്രവാദത്തിന് വീണ്ടും വേരുപിടിപ്പിക്കാനുള്ള ശ്രമം ആഗോളതലത്തിൽ നടക്കുന്നുണ്ട്. രണ്ട്, ഈ തമിഴ് തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ തമിഴ് തീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും ജിഹാദി ബന്ധം വളരെ വ്യക്തമാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഐ എസ് ഐയുമായിട്ടുള്ള ബന്ധം വളരെ വ്യക്തമാണ്. ഈ ലിങ്കാണ് ഇപ്പോൾ കേരളത്തിലും വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം, അത് കരുതിയിരിക്കണം. ഇത് വെറും ഭീഷണിയോ അല്ലെങ്കിൽ മുന്നറിയിപ്പോ മാത്രമല്ല, ഇതൊരു പച്ച യാഥാർത്ഥ്യമാണ്. കാരണം കേരളത്തിൽ നിരവധി അന്യഭാഷ തൊഴിലാളികളുണ്ട്, അന്യഭാഷ സംസാരിക്കുന്ന ജനങ്ങളുണ്ട്. ഇതിൽ ബംഗാളികളുണ്ട്, തമിഴരുമുണ്ട്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളികൾ, ഇന്ത്യക്കാരായ ബംഗാളികൾ സംസാരിക്കുന്ന ബംഗാളിക്കും ബംഗ്ലാദേശികളായ ബംഗാളികൾ സംസാരിക്കുന്ന ബംഗാളിക്കും തമ്മിൽ ഭാഷാപരമായ ഘടനയിലും അല്ലെങ്കിൽ ഉച്ചാരണ രീതികളിലും ആക്സെൻറ്റിലും ഒക്കെ വലിയ വ്യത്യാസമുണ്ട്. അതൊരു പക്ഷേ ബംഗാളികൾക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും അറിയാവുന്ന ബംഗാളികൾ പോലും, യഥാർത്ഥ ഇന്ത്യക്കാരായ ബംഗാളികൾ പോലും ഇത് കേട്ടാലും മിണ്ടില്ല. കാരണം അവർക്ക് ജീവഭയം ഉള്ളതുകൊണ്ട്. കാരണം ഇത്തരം തീവ്രവാദികൾ കേരളത്തിൽ വന്ന് താമസിക്കുന്നത് സുരക്ഷിതത്വം തേടിയാണെങ്കിലും അവരുടെ പിന്നിൽ ഒരു വലിയ നെറ്റ്വർക്കുണ്ട്. അവരെ ചൂണ്ടിക്കാണിച്ചാൽ തങ്ങളുടെ കുടുംബവും തങ്ങളും അപകടത്തിലാകുമോ എന്ന ഭീഷണി ഇന്ത്യൻ ബംഗാളികളായ ഇവിടുത്തെ അന്യഭാഷാ തൊഴിലാളികൾക്കുണ്ട്. ഇതുതന്നെയാണ് തമിഴരുടെ കാര്യത്തിലുള്ളത്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ തമിഴും ശ്രീലങ്കൻ തമിഴും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അവരുടെ ഭാഷ സംസാരിക്കുമ്പോൾ വായ തുറന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ശ്രീലങ്കൻ തമിഴാണെന്ന്. പക്ഷേ മലയാളികൾക്ക് അത് മനസ്സിലാകില്ല. റോഹിംഗ്യ മുസ്ലിംസ് പോലും കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്, താമസിക്കുന്നുണ്ട്. അവരെ പോലും നമ്മൾക്ക് പിടിക്കാൻ സാധിക്കുന്നില്ല. ഇതിനൊക്കെ യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ നമ്മൾ മാറേണ്ട ഒരു സമീപനം കേരള സർക്കാരിൻ്റെ തന്നെയാണ്. കേരളത്തിൽ എത്ര അന്യഭാഷാ തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നു, അവരെല്ലാം ഇന്ത്യക്കാരാണോ? ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു പൂർണ്ണമായ റെക്കോർഡ്സ് നമ്മുടെ ഭാഗത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കേരളത്തിൻ്റെ സുരക്ഷിതത്വം മാത്രമല്ല, ഭാരതത്തിൻ്റെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുക്കേണ്ട ഒരു വിഷയമാണ് ഇത്. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ഈ ഒരു വിഷയത്തിൽ അന്യഭാഷാ തൊഴിലാളികളും അല്ലെങ്കിൽ മറ്റ് പേരുകളിൽ വന്ന് ഇവിടെ താമസിക്കുന്ന അന്യദേശക്കാരും ആരൊക്കെയാണ് എന്ന് ഓരോ വ്യക്തിയെയും തിരിച്ചറിയുന്ന സംവിധാനം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു റെക്കോർഡ് ഉണ്ടാക്കിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കേരളം ഈ തീവ്രവാദികളുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും അന്യദേശവാസികളുടെയും അന്യരാജ്യത്തുള്ളവരുടെയും ഒക്കെ ഒരു സുരക്ഷിത താവളമായി നമ്മളുടെ കേരളം മാറും. കേരളം ഒരു സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും. നമസ്കാരം.